ഓരോ ദിവസവും ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ഭാവിയിൽ റോബോട്ടുകൾക്കും വളരെ വലിയ സാധ്യതയുണ്ട്. നമ്മളിന്നൊരു റോബോട്ടിക് എക്സ്പോ കാണാൻ വേണ്ടി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വന്നതാണ്. ജെയിൻ യൂണിവേഴ്സിറ്റിയും മനോരമ ഓൺലൈനും സംഘടിപ്പിക്കുന്ന റോബോവേഴ്സ് വി ആർ എന്ന എക്സിബിഷന് എൻട്രി ഫീ വരുന്നത് 50 രൂപയാണ്. ഓൺലൈനായിട്ടും അതേപോലെ തന്നെ ഇവിടെ വന്ന് ക്യാഷ് അടച്ച് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. കയറി വരുമ്പോൾ കണ്ടത് ദാ ഈ ഇത്തിരി കുഞ്ഞൻ റോബോട്ടിനെയാണ്. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും അത് ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. നമ്മൾ ഒരു ഡിസൈൻ കൊടുക്കുകയാണെങ്കിൽ അത് പേപ്പറിലേക്ക് നിമിഷനേരം കൊണ്ട് വരച്ചു തരുന്ന ഒരു കൊച്ചു റോബോട്ട്. വിദ്യാർത്ഥികൾക്കൊക്കെ ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒരു റോബോട്ടാണിത്. അതേപോലെ തന്നെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനെ പിക്ക് ചെയ്യുന്ന റോബോട്ടിൻ്റെ ഒരു മോഡലാണ് ദാ ഈ കാണുന്നത്. 5-സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ സപ്ലയറുടെ സഹായമില്ലാതെ ആളുകളുടെ ടേബിളിൽ കൊണ്ടുപോയി ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു റോബോട്ടാണിത്. ഹോട്ടലുകളിൽ മാത്രമല്ല ഹോസ്പിറ്റലുകളിൽ മെഡിസിൻ കൊണ്ട് വിതരണം ചെയ്യാനും ഈ റോബോട്ടിനെ ഉപകാരപ്പെടുത്താം. ചാർജ് കുറഞ്ഞു കഴിഞ്ഞാൽ ചാർജറുള്ള പോയിൻറ്റിലേക്ക് തനിയെ പോയി ചാർജാകുന്ന സംവിധാനവും ഈ റോബോട്ടിലുണ്ട്. പിന്നെ കണ്ടത് ഡാൻസ് കളിക്കുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്യുന്ന ഒരു റോബോട്ടിനെയാണ്. ഈ റോബോട്ടിലും ഒരുപാട് ഫംഗ്ഷനുകളുണ്ട്. നമ്മൾ കൈ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ഷെയ്ക്ക് ഹാൻഡ് തരികയും ഒരു സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ പറഞ്ഞു കേൾപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒത്തിരി ഒത്തിരി ഫംഗ്ഷനുകളുള്ള മറ്റൊരു റോബോട്ട്. റിസപ്ഷനുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒരു ഐറ്റം. യൂണിക് വേൾഡ് റോബോട്ടിക്സ് എന്ന ടീമാണ് ഇതിനെ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. കൊച്ചുകുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന ചെറിയ ഒരു കൊച്ചു റോബോട്ട്. ദാ ഈ കാണുന്ന പോലെ അവർക്കതിനെ പല രീതിയിൽ ഡെമോ ചെയ്ത് നോക്കാം. ഇതിന് വയറോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഈസി ആയിട്ട് ദാ ഇതേപോലെ ഊരുകയും അതുപോലെ തന്നെ തിരിച്ച് പ്ലഗ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് ഈ റോബോട്ട് അവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു ടെക്നോളജിയാണ് 3D പ്രിൻറ്റിങ് എന്നുള്ളത്. കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഡിസൈൻ്റെ 3D ഒബ്ജക്റ്റിനെ പ്രിൻ്റ് ചെയ്തെടുക്കുന്ന ടെക്നോളജി. അത്തരത്തിലുള്ള ഒരു റോബോട്ടാണ് ദാ ഈ കാണുന്നത്. ഇവിടെ വച്ചിരിക്കുന്ന ഈ രൂപങ്ങളൊക്കെ ഇതേപോലെ 3D പ്രിൻ്റ് ചെയ്ത് എടുത്തിട്ടുള്ളവയാണ്. ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അത്രയ്ക്കും പെർഫെക്ഷനുകളിൽ കൃത്യമായ അളവിലാണ് ആ ഒരു ഡിസൈൻ പ്രോസസ്സ് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. ദാ ഈ കാണുന്ന ടോയ്സ് പോലുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. ഇതെല്ലാം ശരിക്കും 3D പ്രിൻറ്റിൽ ചെയ്തെടുത്തിട്ടുള്ളവയാണ്. ദാ ഈ കാണുന്ന ഡിസ്പ്ലേയിൽ നമുക്കിനി എത്ര നേരം കൊണ്ട് അത് പ്രിൻറ്റ് ചെയ്ത് കിട്ടുമെന്നുള്ള അതൊക്കെ കാണിക്കുന്നുണ്ട്. കൊച്ചുകുട്ടികൾക്ക് പഠിക്കാനും കളിക്കാനും വേണ്ടിയുള്ള കൊച്ചു റോബോട്ട്. ദാ ഈ കാണുന്ന ബോർഡ് കണ്ടോ, ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോട്ടോസുകളിൽ ആ റോബോട്ടിനെ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ അത് ഏത് ഐറ്റമാണ്, അതിൻ്റെ കളർ എന്താണ്, അതിൻ്റെ യൂസ് എന്താണ് എന്നുള്ളതൊട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ റോബോട്ടിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതാണ്ട് 10 ഭാഷകളാണ് ഈ റോബോട്ടിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരാൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെ റോബോട്ട് അതിൻ്റെ ശബ്ദവും അതിൻ്റെ വിവരണവും ഒക്കെ കേൾപ്പിച്ചു തരും. റോബോട്ടിൽ ഉള്ള ചെറിയ കീകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ 2-3 മോഡൽസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ദൈ കാണുന്ന ഒരു റോബോട്ടിനെ കണ്ടോ, 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് ഈ റോബോട്ടിനെ ഉണ്ടാക്കിയെടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ശരിക്കും നമ്മളെ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു മോഡലാണിത്. കരയിലെയും അതേപോലെ തന്നെ വെള്ളത്തിലെയൊക്കെ മാലിന്യങ്ങളെ കളക്ട് ചെയ്യുന്ന, നീക്കം ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു മോഡലാണ് അവർ ദാ ഈ ഒരുക്കി വെച്ചിട്ടുള്ളത്. എവിടെയെങ്കിലുമൊക്കെ തീപിടുത്തം സംഭവിക്കുകയാണെങ്കിൽ ചെറിയ സ്ക്വയർ ഫീറ്റിൽ ചെന്ന് പറന്ന് ചെന്ന് ആ തീ അണയ്ക്കാൻ പറ്റുന്ന ഒരു കൊച്ച് ഡ്രോൺ റോബോട്ടാണ് ദാ ഈ കാണുന്നത്. അതിൻ്റെ താഴെയായിട്ടുള്ള ആ ബോള് കണ്ടോ, അതാണ് അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ആ ബോള് വഴിയാണ് തീ അണയ്ക്കുന്നത്. തീ അണച്ച തിരിച്ച് റോബോട്ട് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് വരും. അതേപോലെ തന്നെ കൊച്ചുകുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു റോബോട്ടാണ് ദാ ഈ കാണുന്നത്. ഇവിടെ വന്നപ്പോൾ കണ്ട വളരെ കൗതുകം തോന്നുന്ന ഒരു റോബോട്ടാണ് ദാ ഈ കാണുന്നത്. സാധാരണ നമ്മൾ മനുഷ്യനോട് സാദൃശ്യമുള്ള, മനുഷ്യൻ്റെ രൂപസാദൃശ്യമുള്ള റോബോട്ടുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിനെ കണ്ടോ, ഇതൊരു ഡോഗ് റോബോട്ടാണ്. ഒരു നായയെ പോലെ ആണ് ഇതിൻ്റെ പ്രവർത്തനം. ഇത് ശരിക്കും സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. നമുക്കതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഡോഗിനെ പോലെ തന്നെയാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായിട്ടും കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചെടുത്ത അഗ്രികൾച്ചർ ഡ്രോണാണ് ദാ ഈ കാണുന്നത്. ഏതാണ്ട് 50 അടിയോളം ഉയരത്തിൽ പറക്കാൻ പറ്റുന്ന, 25 മിനിറ്റോളം പറക്കാനായിട്ട് ബാറ്ററി ചാർജ് നിൽക്കുന്ന ഒരു ഡ്രോണ്. ഇതൊരു മാൻഹോള് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റോബോട്ടാണ്. നമുക്കറിയാം ഒരുപാട് മരണങ്ങൾ ശരിക്കും ഈ മാൻഹോള്
ക്ലീൻ ചെയ്യുന്നതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി ഒത്തിരി അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും മാൻഹോളിൽ ഇറങ്ങാതെ ഈ റോബോട്ട് ഇറങ്ങി ഏതാണ്ട് 10 മീറ്റർ താഴ്ചയിൽ ഇറങ്ങി ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു റോബോട്ടാണ് ദൈക്കാണെന്ന് കേട്ടോ. ഇതൊരു റോബോട്ടിക്സ് ലേണിംഗ് കിറ്റാണ്. അതായത് കുട്ടികൾക്കൊക്കെ റോബോട്ടിക്സിൻ്റെ ബേസിക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കൊച്ചു റോബോട്ട്. അപ്പോൾ ഇവിടെ റോബോട്ടിൻ്റെ അസംബ്ലിയും അതിൻ്റെ ബേസിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റോബോട്ട് ലേണിംഗ് കിറ്റാണ്. അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് ടോയ്സ് ടൈപ്പിലാണ് അവർ ചെയ്തിട്ടുള്ളത്. അതായത് ഈ ബാറ്ററിയുടെയൊക്കെ പ്രവർത്തനങ്ങളെയൊക്കെ കുട്ടികൾക്ക് എളുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുക്കാവുന്ന തരത്തിലാണ് ചെയ്തിട്ടുള്ളത്. എക്സർസൈസ് ചെയ്യുകയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന കൊച്ചു റോബോട്ട്. ഇതേപോലെ ഒരുപാട് തരം റോബോട്ടുകളെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ഈ റോബോട്ടുകളൊക്കെ അവർ സെറ്റ് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്യുന്ന റോബോട്ടുകളും ഉണ്ട്. വിർച്വൽ റിയാലിറ്റിക്ക് ഒരുപാട് സാധ്യതകളുള്ള ഈ ഒരു കാലത്ത് VR ഗെയിമുകളാണ് ഈ കാണുന്നവയൊക്കെ. അപ്പോൾ ഇവിടെ ഒരു ഗെയിമിന് 50 രൂപയാണ് ഒരു ഗെയിം കളിക്കുവാനായിട്ടുള്ള ഫീസ്. അതേപോലെ തന്നെ ഗ്രഹങ്ങളെക്കുറിച്ചും ബഹിരാകാശത്തെക്കുറിച്ചുമൊക്കെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു സ്പേസാണ് ഈ കാണുന്നത്. ഇവിടെ എൻട്രിക്ക് 50 രൂപയാണ്. 50 രൂപ പാസ് എടുത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ കുറേ നേരം നമുക്കതിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ബഹിരാകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നും നമ്മളുടെ ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നും ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. റോബോട്ടുകളെക്കുറിച്ചും അതുപോലെ തന്നെ റോബോട്ടിക്സ് എന്ന വിഷയത്തെ പറ്റിയുമൊക്കെ അറിയാനും അതുമായിട്ട് താല്പര്യമുള്ള ആളുകൾക്കൊക്കെ വരാൻ പറ്റുന്ന ഒരു എക്സ്പോയാണ്. പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്കും സംരംഭകർക്കും സ്റ്റാർട്ടപ്പുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്കും തീർച്ചയായിട്ടും ഈ എക്സ്പോ വിസിറ്റ് ചെയ്യാം. അപ്പോൾ June 12 തുടങ്ങിയ എക്സ്പോ June 17 അവസാനിക്കുന്നത് കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. ഒരാൾക്ക് 50 രൂപയാണ് എൻട്രി ഫീ. രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഇവിടെ പ്രവേശിക്കാനുള്ള സമയം. നമുക്ക് എന്തായാലും പുതിയ പുതിയ യാത്രകളും കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ.